സജ്ജീച്ചെറിയാൻ സംസാരിക്കുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ എതിർപ്പില്ല എന്ന നിലപാട് വിശദീകരിച്ച് മലക്കം അറിയുകയാണ് മന്ത്രി. ഹൈക്കോടതി വിധി വരട്ടെ എന്നതാണ് സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം. മന്ത്രിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല, സർക്കാരിന് ഹേമ കമ്മിറ്റിയുമായി കമ്മിറ്റി റിപ്പോർട്ടുമായി ഒരു ബന്ധമില്ല, അത് മറ്റെവിടെയോ നടക്കുന്ന കാര്യം എന്ന നിലയിലാണ് മന്ത്രി സജ്ജീച്ചെറിയാൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇൻഫർമേഷൻ ഓഫീസറാണ്, വിവരാവകാശ നിയമപ്രകാരം ചുമതലപ്പെട്ടിട്ടുള്ള ഓഫീസറാണ് ആ റിപ്പോർട്ട് നൽകേണ്ടത്. അദ്ദേഹം നൽകാത്തത് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല, അക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അത് പുറത്തു വരട്ടെ എന്നാണ് താനും ആഗ്രഹിക്കുന്നത് എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ബന്ധവുമില്ല എന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ സർക്കാരിലെ തന്നെ ഉദ്യോഗസ്ഥനാണ് ഈ വിവരാവകാശത്തിൻ്റെ ചുമതലയിൽ എല്ലാ വകുപ്പുകളിലും ഉണ്ടാവുക. പുറത്തു നിന്നുള്ള ആളല്ല, വിവരാവകാശ കമ്മീഷൻ്റെ ഭാഗമല്ല, വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനുമായി ഒരു ബന്ധവുമില്ല എന്ന തരത്തിലായിരുന്നു മന്ത്രിയുടെ മറുപടി. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേർന്നിട്ട്. രഘു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതുമായി തനിക്ക് ഒരു ബന്ധവുമില്ല, അതേതോ ഉദ്യോഗസ്ഥനാണ്, അതൊക്കെ കോടതിയുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു മന്ത്രി. അതടക്കം എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു? അല്ലെങ്കിൽ ഒരു നിലപാടാണ് സർക്കാരിനുള്ളത്. എങ്കിലും നാട്ടിലെ മുഴുവൻ ജനങ്ങൾ കാണേണ്ട ആവശ്യമൊന്നും ഈ റിപ്പോർട്ടിലില്ല എന്ന് മന്ത്രി പറഞ്ഞു വെക്കുന്നു. എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ട് പുറത്തു വിട്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിലെ വിദഗ്ധമായ നിർദ്ദേശങ്ങൾ സർക്കാർ ഉൾക്കൊണ്ടുകൊണ്ട് സിനിമാ കോൺക്ലേവ് ഒക്കെ നടത്തി സിനിമാ മേഖലയിലെ കാര്യങ്ങളൊക്കെ, സിനിമാ മേഖലയിലെ തെറ്റായ പ്രവണതകൾക്കൊക്കെ എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതായത് റിപ്പോർട്ട് പുറത്തു വരേണ്ടതില്ല, പുറമേക്ക് റിപ്പോർട്ട് വന്നോട്ടെ, അത് ഉദ്യോഗസ്ഥന്റെ ചുമതലയാണ്, കമ്മീഷൻ ഉത്തരവുണ്ടല്ലോ, കോടതി പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉരുളുമ്പോഴും റിപ്പോർട്ട് പുറത്തു വരേണ്ടതില്ല എന്നതാണോ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്? അങ്ങനെയാണോ? റിപ്പോർട്ട് പുറത്തു വരേണ്ടതില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ നമ്മൾ മൊത്തത്തിൽ വായിച്ചാൽ റിപ്പോർട്ട് അങ്ങനെ ഒന്നും പുറത്തു വരേണ്ട കാര്യമില്ല. കാരണം ഇവരൊക്കെ ആയിട്ടുള്ള വ്യക്തിപരമായ പരാമർശങ്ങളൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. അവരെ തേജോവധം ചെയ്യുന്നതിനപ്പുറം ആ റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിലെ ചില നിർദ്ദേശങ്ങളുണ്ട്. സിനിമാ മേഖലയിൽ നടത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചൊക്കെ ചില നിർദ്ദേശങ്ങൾ ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നു. അത് സർക്കാർ ഗൗരവമായി പഠിക്കുന്നുണ്ട്. അതായത് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ചില സിനിമാ മേഖലയിലെ തെറ്റായ പ്രവണതകൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ചില ദുഷ്പ്രവണതകൾക്കെതിരെ പ്രധാനപ്പെട്ട ആളുകൾ നൽകിയിരിക്കുന്ന മൊഴി ഉൾപ്പെടെ പുറത്തു വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. കാരണം നമ്മൾ തന്നെ ചോദിക്കുന്നത്, 4 വർഷമായി റിപ്പോർട്ട് ഇറങ്ങിയിട്ട് നിയമസഭയിൽ വെക്കുമെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കാതെ? എന്ന് മാത്രവുമല്ല, ഇത്രയും വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് ഈ കാര്യം പോകാൻ കാരണം തന്നെ അവിടെയുള്ള വിവരാവകാശ ഉദ്യോഗസ്ഥയാണ്, പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ, അവിടുത്തെ ഇൻഫോർമേഷൻ ഓഫീസറാണ്. അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപേക്ഷ നൽകിയപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വിട്ടിരുന്നെങ്കിൽ, സർക്കാരിന് അങ്ങനെ ഒരു നയം ഉണ്ടായിരുന്നെങ്കിൽ, സർക്കാരിന് സ്വാഭാവികം തന്നെ സർക്കാരിന്റെ ഒക്കെ തീരുമാനം വാങ്ങാതെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ നയപരമായ ഒരു തീരുമാനമില്ലാതെ ഇത്രയും വലിയ രാഷ്ട്രീയ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ശരിയാണ് ശരിയാണ് ഒരു ഉദ്യോഗസ്ഥനിൽ മാത്രം ചാരി മന്ത്രി മറുപടി നൽകുമ്പോൾ യാഥാർത്ഥ്യം അതല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതുമാണ്.